I can say that he has no rival in his position. He is by far the best defender in the world. It is a compliment for me to be compared to him. അതെ, അവന് ആ പൊസിഷനിൽ മറ്റൊരു എതിരാളിയില്ല. അവൻ തന്നെയാണ് ലോകത്തിലെ നമ്പർ വൺ ഡിഫൻഡർ. നിങ്ങൾ അവനുമായി എന്നെ കമ്പയർ ചെയ്യുന്നതാണ് എനിക്ക് കിട്ടാവുന്നതിൽ വച്ച് ഏറ്റവും വലിയ ബഹുമതിയെന്ന് മുൻ മിലാന് താരം പോളോ മാൽദിനി പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്. 1984 ബ്രസീലിലെ പ്രശസ്തമായ റിയോ ഡി ജനീറോയിൽ ജനിച്ച സിൽവ 1998 ഫ്ലുമിനൻസിലൂടെയാണ് തൻ്റെ ഫുട്ബോൾ ജീവിതത്തിന് തുടക്കമിടുന്നത്. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം 2008 ആദ്യമായി സിൽവയെ തേടി നാഷണൽ ടീമിൽ നിന്നുമുള്ള വിളിയുമെത്തി. എന്നാൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ പോലും അവനെ കളിക്കളത്തിൽ കാണാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. വേണ്ടുവോളം പ്രതിഭയുണ്ടായിട്ടും സന്നാഹ മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കോച്ചുമാർ അവനെ ടീമിൽ ഉൾപ്പെടുത്തിയത് തന്നെ. 21 ട്യൂബർകുലോസിസ് എന്ന മാരക രോഗം ബാധിച്ച് സിൽവ അവശനായപ്പോൾ കോൺട്രാക്ട് കട്ട് ചെയ്ത് ക്ലബും അവനെ കൈയൊഴിഞ്ഞതാണ്. അപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ വരെ തുരിഞ്ഞ സിൽവയുടെ മുമ്പിൽ ദൈവദൂതയായി അമ്മ അവതരിക്കുകയായിരുന്നു. ആ അമ്മയെ കൊണ്ടാണ് ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു കളിക്കാരനായി സിൽവ മാറിയത്. പിന്നീട് മിലാനിലും പാരീസിലുമൊക്കെ സിൽവ പന്തു തട്ടി. പ്രായം തളർത്തി ഇതിഹാസ താരങ്ങളൊക്കെ കളമിട്ടപ്പോഴും പാരീസുകാരുടെ ഐതിഹാസിക നായകനായി രക്ഷകനായി തിയാഗോ സിൽവ അവതരിക്കുകയും ചെയ്തു. മുന്നിൽ വരുന്ന എതിരാളികളെ നേരിടാൻ മിടുക്കനായിരുന്നു സിൽവ. സിൽവ ഇറങ്ങാത്ത മത്സരങ്ങളിൽ ബ്രസീലും PSGയും ഒക്കെ അക്കാര്യം മനസ്സിലാക്കിയതുമാണ്. അതെ, ജർമ്മനിയോട് ബ്രസീൽ നാണംകെട്ട തോൽവിയുമായി മുട്ടുമടക്കിയപ്പോൾ പ്രതിരോധത്തിൽ അവർ അനുഭവിച്ചത് തിയാഗോ സിൽവയുടെ വിടവ് മാത്രമാണ്. അതെ, അയാൾ കളത്തിൽ മാന്യനായിരുന്നു. എന്നാലും തൻ്റെ സഹതാരങ്ങൾക്ക് വേണ്ട സമയത്ത് യഥാക്രമം ഉപദേശം നൽകാൻ അയാൾ മറക്കാറുമില്ല. അതെ, സിൽവ കിരീടങ്ങളുടെ കളിത്തോഴനാണ്. 3 കോപ്പ അമേരിക്കയും 1 കോൺഫെഡറേഷൻ കപ്പും 1 സിൽവർ ബ്രോൺസ് മെഡലും 7 ലീഗ് വൺ ടൈറ്റിലും 5 കോപ്പയുടെ ലാ ലീഗും 5 കോപ്പയുടെ ഫ്രാൻസും അയാൾ പാരീസുകാർക്ക് നേടിക്കൊടുത്തു. 1 സീരിയയും 1 ചാമ്പ്യൻസ് ലീഗും അദ്ദേഹത്തിൻ്റെ കിരീടങ്ങളുടെ പട്ടികയിലേക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അതെ, ഇന്ന് PSGക്ക് റാമോസും മാർക്കിനോസും കിംബെമ്പയും പോലത്തെ പ്രതിരോധ നിരക്കാർ ഉണ്ടായേക്കാം. എന്നാൽ അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു ഡിഫൻഡറെ മാത്രമായിരുന്നില്ല, പല മത്സരങ്ങളും ടീമിന്റെ രക്ഷകനായ കാബൽ പടനെയാണ്. അതേ സിൽവ, നിങ്ങൾ ഞങ്ങളിൽ നിന്നുമായി നില്ല, തളരാതെ മുന്നേറുക, ഉയരങ്ങൾ കീഴടക്കുക,